ഹാൻഡ് ചെയിൻസിൽ സിമ്പിളായിട്ടുള്ള ചെയിൻസും സിമ്പിളായിട്ടുള്ള ഡിസൈൻസൊക്കെ വരുമ്പോൾ എന്തൊരു സിംപ്ലിസിറ്റിയാണല്ലേ. സിംപ്ലിസിറ്റി മാത്രമല്ല, നല്ല ഭംഗിയായിരിക്കും അത് കയ്യിൽ അണിയുമ്പോൾ തന്നെ. ഞാൻ എന്തായാലും പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിമ്പിൾ ചെയിൻസ് ആണ്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിമ്പിളായിട്ടുള്ള ചെയിൻസ്, ലൈറ്റ് വെയിറ്റ്, അത് മാത്രമല്ല നമുക്ക് ഡെയിലി വിയറിന് യൂസ് ചെയ്യുകയും ചെയ്യാം. ഫസ്റ്റത്തെ ഒരു ചെയിൻ കണ്ടോ, അതിനകത്ത് നല്ല സിമ്പിളായിട്ടുള്ള 4-5 ബോൾസ് മാത്രമേ അതിൻ്റെ ഡിസൈനിൽ വന്നിട്ടുള്ളൂ. ആ ബോൾസിൽ കുറച്ച് കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. ആ കട്ടിങ്സിനകത്ത് വന്നിരിക്കുന്നത് യെല്ലോ ഗോൾഡും അതുപോലെ തന്നെ വൈറ്റ് ഗോൾഡും ആണ്. വൈറ്റ് ഗോൾഡ് വരുമ്പോൾ അറിയാമല്ലോ ഒരു പ്രത്യേക ഷൈനിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഡെയിലി വെയർ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 2 ഗ്രാം, 2 ഗ്രാം മാത്രമേ ഉള്ളൂ ഈ ഒരു ചെയിനിൻ്റെ വെയിറ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു ചെയിൻ വന്നിട്ടുണ്ട്, അത് ഗോൾഡൻ ബോൾസ് ആണ് അതിൻ്റെ ഡിസൈനിൽ വന്നിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ 2 ഗ്രാമേ ഉള്ളൂ. ഇനി നോക്കി കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ ഉള്ള ഒരു ചെയിൻ. ഹാങ്ങിങ്സ് ഉള്ള ചെയിൻസ് കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ഹാങ്ങിങ്സ് ഉള്ള ചെയിൻസിനകത്ത് വന്നിരിക്കുന്നത് കുറച്ചൊരു സർക്കിൾ ഡിസൈനും അതുപോലെ തന്നെ കുറച്ച് സ്റ്റാർസൊക്കെയാണ് അതിൻ്റെ ഹാങ്ങിങ്സിൽ വന്നിരിക്കുന്നത്. പിന്നെ ഒരു സിമ്പിൾ ചെയിനിലാണ് കേട്ടോ അത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 3 ഗ്രാമാണ്, വെറും 3 ഗ്രാമേ ഉള്ളൂ ഈ ഒരു ചെയിൻ. പിന്നെ അടുത്ത് നോക്കിയേ ഒരു ഹാർട്ട് ഷേപ്പിലെ ചെയിൻ. ഹാർട്ട് ഷേപ്പും മിക്ക ആൾക്കാർക്കും ഭയങ്കര ക്രേസ് ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 3 ഗ്രാം മാത്രമാണ്. അതിശയം വന്നില്ലേ, 2 ഗ്രാമിലും 3 ഗ്രാമിലൊക്കെ നമുക്കിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ചെയിൻസ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിൽ വന്നിരിക്കുന്നത് ഒരു 5 ഹേർട്സിൻ്റെ ഡിസൈൻസാണ്. അതിൻ്റെ മിഡിലിൽ കുറച്ച് വലിയൊരു ഹേർട്ട് വന്നിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് സ്റ്റോൺസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാറ്റ് ഫിനിഷിങ്ങിലുള്ള ഒരു 4 ഹേർട്സും 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് 3 ഗ്രാം മാത്രമാണ്. ഇനി അടുത്തെണ്ണം നോക്കിയേ, ഇതാ കുറച്ച് ഒരു ചെയിൻ പോലെ, അതായത് കുറച്ചൊരു ഡിസൈൻസ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് കണ്ടോ. ഒരു ഡിസൈൻ തന്നെ, അതായത് ഒരു പ്ലെയിൻ ചെയിൻ അല്ല, ഒരു ചെയിനിൽ തന്നെ കുറച്ച് ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 4 ഗ്രാമാണ്. ഇതൊക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആണ്. ഇത് ഒരു ചെയിനിൽ തന്നെ ഒരു 3 സർക്കിൾ ഡിസൈനിൽ വന്നിരിക്കുകയാണ്. അത് ഒരു മാറ്റ് ഫിനിഷിങ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ഹാർട്ട് കട്ടിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ കട്ടിങ്സ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് ഉണ്ട് അല്ലേ അതിന്. ഇത് നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, 4 ഗ്രാമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ചെയിൻസാണ് കേട്ടോ കാണിച്ചിരുന്നത്. ഇത് മാത്രമല്ല കുറേയധികം ലൈറ്റ് വെയിറ്റ്സ് നമ്മുടെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെയിൻ ഏതെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് വരേണ്ട വഴി, പുത്തൻപള്ളിക്ക് ബിഹേനിലായിട്ട് പള്ളിക്കുളം റോഡിൽ ഗാൽഡിയൻ സെൻ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈനിങ് ഓഫ് കാവേരി. ബൈ ബൈ.